നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ഭീകരർക്ക് സൈന്യത്തിന്റെ അന്ത്യശാസനം, കീഴടങ്ങുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക, ഇതാണ് സൈന്യം ഭീകരർക്ക് നൽകിയിരിക്കുന്ന അന്ത്യശാസനം. ഇത് അവസാന മുന്നറിയിപ്പായിരിക്കുമെന്നും സൈനിക മേധാവികൾ സംയുക്തമായി ശ്രീനഗറിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് സൈന്യമാണെന്നും സൈനിക മേധാവികൾ പറഞ്ഞു. പാകിസ്ഥാന്റെ പുത്രനാണ് ജെയ്ഷെ മുഹമ്മദ്. കാശ്മീരിലെ ജെയ്ഷെ മുഹമ്മദ് നേതൃത്വത്തെ ഇല്ലാതാക്കി. ഇനി കാശ്മീരിൽ തോക്കെടുക്കാൻ ആരെയും അനുവദിക്കില്ല. കാശ്മീർ താഴ്വരയിൽ നിന്നും ഭീകരെ തുടച്ചുമാറ്റുമെന്നും സൈനിക മേധാവികൾ വ്യക്തമാക്കി. പീതാംബരനെ CPMൽ നിന്ന് പുറത്താക്കി. പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം ആസൂത്രണം ചെയ്ത ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനെ CPM പുറത്താക്കി. പീതാംബരനെ ഇന്നലെ രാത്രിയോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് സൂചന. സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരമാണ് പീതാംബരനെ പുറത്താക്കിയതെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. കാസർഗോഡത്തെ കൊലപാതകം പാർട്ടിയുടെ അറിവോടെയല്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പെരിയ ഇരട്ട കൊലപാതകം പാർട്ടിയുടെ അറിവോടെയല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇത്തരം സംഭവങ്ങൾ നടത്താൻ പാടില്ല എന്നാണ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി നിർദ്ദേശത്തിന് വിരുദ്ധമായി ആരും പ്രവർത്തിച്ചാലും അവരെ പാർട്ടിയിൽ വെച്ച് പുറപ്പിക്കില്ല. അത്തരക്കാർക്ക് CPMൽ യാതൊരു സ്ഥാനവും ഉണ്ടാകില്ല. അവർക്ക് പാർട്ടി യാതൊരു സംരക്ഷണവും നൽകില്ലെന്നും കോടിയേരി വ്യക്തമാക്കി. കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കണമെന്ന് കേന്ദ്രം. കാശ്മീരിൽ പൊതുതെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ആവശ്യത്തിൽ രേഖാമൂലം കാരണങ്ങൾ ബോധിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് നിർദ്ദേശിച്ചു. പൊതുതെരഞ്ഞെടുപ്പിനോടും കാശ്മീർ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാശ്മീരിലെ നിലവിലെ സംഭവ വികാസങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത്. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനുശ്രീവത്സൻ. Trusted tradition of 155 years, Chemanur International Jewelers.